നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലുകളിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഒരു കീബോർഡ് സാധാരണയായി ഉണ്ടാകും. എന്നാൽ ഏറ്റവും നല്ല കീബോർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗൂഗിളിൻ്റെ തന്നെ ജീബോർഡ് എന്നാണ് എല്ലാവരും പറയുക. ജീബോർഡിനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കേണ്ടതെന്നും എങ്ങനെയാണ് സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നും ഒക്കെ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ കീബോർഡിൽ തന്നെ ചില പ്രധാനപ്പെട്ട ടിപ്സുകളും ട്രിക്സുകളുമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടാതിരിക്കില്ല. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ടിപ്സുകളും ട്രിക്സുകളും പരിചയപ്പെടാം. അതിനായിട്ട് നമുക്ക് ഗൂഗിളിൻ്റെ തന്നെ ജീബോർഡ് നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴ്ഭാഗത്തായിട്ട് ഇടതുവശത്ത് ഒരു ഗ്ലോബിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിലൂടെയാണ് നമ്മൾ സെലക്ട് ചെയ്ത ഭാഷകൾ നമ്മൾ മാറ്റി എടുക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് ഭാഷകൾ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലോബിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ അറബി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മംഗ്ലീഷ് ആയിട്ട് മാറിയിട്ടുണ്ട്, ഇപ്പോൾ ഇംഗ്ലീഷ് ആയിട്ടുണ്ട്, ഇനി മലയാളം സെലക്ട് ചെയ്തിട്ട് മലയാളം ഒക്കെ നിങ്ങൾക്കിവിടെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ഗ്ലോബിൻ്റെ ഐക്കൺ ചില കീബോർഡുകളിൽ കാണുന്നില്ല എന്ന ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ ഈ ജീബോർഡിൽ തന്നെ ഗ്ലോബിൻ്റെ ഐക്കൺ കൊണ്ടുവരിക എന്ന് ആദ്യം നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് ഈ കീബോർഡിൻ്റെ അകത്ത് തന്നെ ഈ മുകളിൽ ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം, അവിടെ ഒന്ന് പ്രസ് ചെയ്യാം. അതിനുശേഷം ലാംഗ്വേജസിൻ്റെ തൊട്ട് താഴെ പ്രഫറൻസസ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ഷോ ഇമോജി സ്വിച്ച് കീ എന്നത് ഓണായി കിടക്കുന്നതായി നിങ്ങൾ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഷോ ലാംഗ്വേജ് സ്വിച്ച് കീ എന്ന ഒരു ഓപ്ഷൻ, അത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അത് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ബാക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ ഗ്ലോബിൻ്റെ ഒരു ഐക്കൺ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ലാംഗ്വേജ് ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും, മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ഈ കീബോർഡിൻ്റെ അകത്ത് തന്നെ നമ്പറും കൂടി വരുന്ന ഒരു ഓപ്ഷൻ. ഇപ്പോൾ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ 1, 2, 3 എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്യാൻ. അതല്ലാതെ ഈ കീബോർഡിൻ്റെ അകത്ത് തന്നെ നമുക്ക് നമ്പർ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് വീണ്ടും നിങ്ങൾ ആ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പ്രഫറൻസസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ നമ്പർ റോ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. തുടർന്ന് നിങ്ങൾ ബാക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കീബോർഡിൻ്റെ അകത്ത് തന്നെ അക്ഷരത്തിൻ്റെ മുകളിലായിട്ട് 1, 2, 3 എന്നുള്ള നമ്പറും കൂടി വന്ന് കിടക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നമ്പറും ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൽ ലാംഗ്വേജ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് വീണ്ടും നിങ്ങൾ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ലാംഗ്വേജസ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്ത, ഇപ്പോൾ ഞാൻ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്, ആ മലയാളം എന്ന ഭാഗത്ത് നിങ്ങൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മലയാളം മംഗ്ലീഷാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. ഇവിടെ കുറച്ച് ഈ ഇങ്ങോട്ട് വലത് ഇടത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് മംഗ്ലീഷ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മാത്രം ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡൺ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ബാക്ക് വരികയാണ്. ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഗ്ലോബിൻ്റെ ഐക്കൺ ഒന്നുകൂടി പ്രസ് ചെയ്യുകയാണ്. വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ നേരത്തെ സെലക്ട് ചെയ്ത ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൻ്റെ ഇവിടെ കീബോർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് ഏറ്റവും അടുത്തടുത്തായിട്ട് ഒരു വേർതിരിവില്ലാതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിലും ഒരു മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതിനായിട്ട് വീണ്ടും സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്രഫറൻസസ് എന്നതിൻ്റെ തൊട്ട് താഴെ തീം എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു തീം ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ബ്ലൂ ഐക്കൺ തീം സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കീബോർഡേഴ്സ് എന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും, അത് ഓഫിലായിരിക്കും. നിങ്ങളത് ഓൺ ചെയ്ത് വെക്കുക, അതിനുശേഷം അപ്ലൈ കൊടുക്കുക.
അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കീബോർഡിൻ്റെ കളറും മാറിയിട്ടുണ്ട്, തീമും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങൾ വേറെ വേറെ ആയിട്ട് ഇവിടെ സെലക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാനും സെൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. കീബോർഡിനെ കുറിച്ചുള്ള ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. മറ്റൊരു പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.